രാത്രിയാവുമ്പോ വെടിയും പുകയും തന്നെയാണ്. രാത്രി 9 മണിക്ക് ഈ നമുക്കൊന്ന് ഉറങ്ങാൻ, എനിക്ക് ഞാൻ 9 മണി കഴിയുമ്പോഴേക്കും ഉറങ്ങുന്ന ആളാണ്. ആ സമയത്ത് ഭയങ്കര ഇടിയും ബഹളവും ഇതുപോലത്തെ ത്രില്ലർ സിനിമകള് അല്ലെങ്കിൽ വെട്ട് കൂത്ത് വെടിവെപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരുന്ന് കാണുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്തെ നമ്മുടെ തലയിലേക്ക് കേറുന്നത് അതാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ സാധനം കേറുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ വെടിയും പുകയായിട്ട്. അപ്പൊ പക്ഷെ ഈ വെടിയും പുകയും ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുന്ന വിൽസിജാന്റെ ക്യാരക്ടർ ഇപ്പം ഭയങ്കര സോഫ്റ്റും ഭയങ്കര ജോവിയൽ ആവുന്ന തോന്നുന്നു. അതങ്ങനെയല്ലേ, ഈ സൈക്കോ ആയിട്ടുള്ള ആൾക്കാരെ കേട്ടോ എപ്പോഴും ഭയങ്കര ഭയങ്കര അണ്ടർപ്ലേ ആയിരിക്കും എല്ലാ കാര്യം. എന്റെ നല്ല കോംപ്ലിമെന്റ് ആണ് നോക്കിയ ഭാര്യ തന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു അവിടെ പോയിട്ട് എന്നെ ചവിട്ടി താഴ്ത്തി ഒന്നും പറയല്ല, സപ്പോർട്ട് ചെയ്തേക്കണം. അങ്ങനെ പറഞ്ഞിട്ടാ സീരിയസ് ആയിട്ടാണല്ലേ, ഇല്ലെങ്കിൽ ചാനലായിരിക്കും പറഞ്ഞു ഓർത്തോണം പറയുന്നതിന് വർത്തമാനം പറയാം. ഇപ്പൊ ചാനൽ ക്യാമറ ഉണ്ടെന്നോ ഇതൊന്നും നോക്കില്ല. അതെ, അതെ, നോർമൽ ആയിട്ട് ജെനുവൻ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ കളിയല്ല കല്യാണം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങളുടെ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നു അല്ലെ? അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ചേട്ടൻ അടുത്ത് ചോദിക്കട്ടെ, പറയണ്ട. 6 ഇയേഴ്സ് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട്. ഈ 6 ഇയേഴ്സില് ഇപ്പൊ കുടിച്ചു വെച്ച ചായ ഇല്ലേ, ആ ചായ ആണോ ടേസ്റ്റ് ഭാര്യ ഉണ്ടാക്കി തന്ന ചായ ആണോ? ഞങ്ങളുടെ ചായനെ കണ്ടു പറയും, മേഡ് ഉണ്ടാക്കുമ്പോ പറയും ഇവളൊരു കുറച്ച് ഫ്രോത്ത് ഒക്കെ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല പതയോട് കൂടി ചായ. ഏലക്കയും മറ്റേ ഇഞ്ചി ലെമണും ചിലപ്പോ ഇഞ്ചി ഇടും, മസാല ചായ. ഓക്കെ, അതാണ്. അപ്പൊ നമുക്ക് ഇനി കല്യാണം ആ ഒരു ഇതിലേക്ക്. കല്യാണം എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് മനസ്സിലേക്ക് വരണത്? പണ്ടൊക്കെ നമ്മൾ വൈഫ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഫോർ എവർ. അത് ട്രൂ ആണെന്ന് തോന്നുന്നുണ്ടോ? ട്രൂ അല്ല, ട്രൂ ഒന്നല്ല. ഒരു ഭാര്യയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ഇല്ലേ, അതിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഭയങ്കര റഫ് ആൻഡ് ടഫ് ആണോ സാൻഡ്ര? അല്ലല്ല, അങ്ങനല്ല. പൊതുവെ നമ്മളിങ്ങനെ കാണുമ്പോ പൊതുവെ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്, എല്ലാവർക്കും അറിയാം. അതെ, റഫ് ആണ്. പോയി കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു പരിചയപ്പെടുന്ന സമയത്തും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണത്, ആ അതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ അത് എങ്ങനെയുണ്ടായിരുന്നു? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളായിരുന്നോ അതോ എല്ലാം വളരെ കൂൾ കൂളായിരുന്നോ? ഇല്ല, ഒരു 1 മന്ത് ഞങ്ങള് സംസാരിച്ചു.